ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് വയറും വണ്ണവും കുറയ്ക്കാനായും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും ഡയറ്റ് ചെയ്യുന്നവർക്ക് രാവിലെ പരീക്ഷിക്കാവുന്ന ഹൈ റിച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണിത് സാധാരണ ഭക്ഷണങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലൈറ്റ് ഫുഡാണ് കൂടുതലായിട്ടും കഴിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ തയ്യാറാക്കാനായിട്ട് മെയിൻ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഓട്സ് അപ്പോൾ ഓട്സ് കഞ്ഞി ഓട്സ് പുട്ട് ഇതൊക്കെ കഴിച്ച് നമ്മൾ മടുത്തിട്ടുണ്ടാവും അപ്പം നമ്മൾ ഈ ഓട്സ് വെച്ചിട്ട് രുചികരമായ ഒരു സ്മൂത്തി തയ്യാറാക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം ഓട്ട്സിന് ചെറിയൊരു പച്ചമണമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും കളയാതെ നമുക്ക് കഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഓട്സിനെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഒരു ഗ്ലാസ് അളവാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചും ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് നാലോ അഞ്ചോ ഈന്തപ്പഴം കുരു കളഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ സോഫ്റ്റായ ഈന്തപ്പഴമാണിത് ഇപ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ അതിനെ മാത്രം കുറച്ചധികം സമയം കുതിർത്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഓട്ട്സിനൊപ്പം തന്നെയാണ് കുതിർക്കാനായി വെക്കുന്നത് അത് കഴിയുമ്പോൾ നമുക്കൊരു എട്ടോ പത്തോ ബദാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് സോഫ്റ്റായി വരാനായിട്ട് നല്ല ചൂടുള്ള പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓട്സിൽ നമ്മൾ ഓട്ട്സിനെ വെള്ളത്തിൽ കുതിർത്തെടുക്കാൻ പറ്റും എന്നാലും ചൂട് വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് വെന്ത് കിട്ടുകയും അതിൻ്റെ പച്ചമണം പോവുകയും ചെയ്യും പിന്നെ ഇതെല്ലാം പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടുകയും ചെയ്യും ഇനി ഇതിനെ ഒരു അരമണിക്കൂർ നേരത്തേക്കെങ്കിലും കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം ഞാൻ രണ്ട് മൂന്ന് അൽമണ്ട്സ് കൂടുതൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുതിർത്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതിനെ മാറ്റി വയ്ക്കാം ഇവിടതേ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പം നമ്മളിതിനെ ഇനി അടിച്ചെടുക്കാൻ പോവുകയാണ് അതിന് മുമ്പായി നമുക്കിതിലേക്ക് ഒരു വലിയ ആപ്പിളിൻ്റെ പകുതി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഹാർഡായിട്ടുള്ള പോർഷൻസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആപ്പിളും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ എല്ലാം അടങ്ങിയിരിക്കണം അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചിയ സീഡ്സാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് വളരെ നല്ലതാണ് ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് ചിയ സീഡ്സ് അതുപോലെ തന്നെ നാച്ചുറലായിട്ട് നമ്മുടെ ശരീരം കൂളാക്കാനും അത് ഹെല്പ് ചെയ്യും പിന്നെ ചേർക്കുന്നത് തേനാണ് നമ്മൾക്കിത് ഇതിലേക്ക് നമ്മൾ മധുരം വേറൊന്നും ചേർക്കുന്നില്ല തേനാണ് ചേർത്ത് നാച്ചുറൽ ഹണി ചേർത്താണ് നമ്മളിതിന് ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഇതിനെ അടിച്ചെടുക്കുന്നത് അപ്പം ഞാനിതെല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ജാറിലേക്ക് ഇത് ഈ മിക്സ് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട് ഇത് കറക്റ്റ് ഒരു ഗ്ലാസ് അളവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസ് ആക്കിയിട്ട് ഇത് കഴിക്കാനായിട്ട് പറ്റും അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് കുറച്ചധികം തേനും പാലും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല ലൂസായിട്ട് കിട്ടും അപ്പോൾ ഇതാ നമ്മൾ അടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ പകരം പാൽ ചേർത്താലും മതി ഞാൻ അപ്പോൾ ആ ബൗളിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ഗ്ലാസ് രാവിലെ കുടിച്ചാൽ പിന്നെ വൈകുന്നേരം വരെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒരു ക്ഷീണം അനുഭവപ്പെടില്ല കേട്ടോ അത്രയ്ക്കും ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് നമുക്ക് വേണ്ട ഒരു ദിവസത്തേക്ക് വേണ്ട എല്ലാ പ്രോട്ടീൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക വയർ ഫുള്ളാവാതെ നമുക്ക് ആരോഗ്യത്തോടെ തന്നെ ഇരിക്കാനായിട്ട് സാധിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വണ്ണം കുറയൽ പ്രക്രിയ വേഗത്തിലാക്കാൻ ഈ ഒരു റെസിപ്പി സഹായിക്കും